നമസ്കാരം എല്ലാവർക്കും. നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് എന്നത്തിം പോലെ മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആഘോഷമായി കുനിശ്ശേരി കുമാട്ടി. ദേശകൂട്ടായ്മയുടെ ആവേശം വാനോളം ഉയർന്ന കാഴ്ച കുമാട്ടി ഉത്സവത്തിന് അഴകേകി. പുലർച്ചെ വടക്കേത്തറ തെക്കേത്തറ ദേശക്കാർ തമ്മിട്ടലകം പെരുമ്പറവാദ്യം മുഴക്കി. വടക്കേത്തറയിൽ 41 ഈട് മുഴങ്ങിയതോടെ കിഴക്കേത്തറക്കാർ തലവെട്ടിക്കളി തുടങ്ങി. ഉച്ചയ്ക്ക് തെക്കേത്തറക്കാർ വാവുള്ളിമന്നത്ത് ഈടുവെടി ആചരിച്ചു. ആന്തൂരെ പന്തലിൽ നിന്നും മദ്ദളപ്പടിക്കിൽ നിന്നും എഴുന്നള്ളത്തുകൾ ആരംഭിച്ചു. തെക്കേത്തറ ദേശത്ത് പുതുപ്പള്ളി കേശവൻ, വടക്കേത്തറ ദേശത്ത് പാമ്പാടി രാജൻ എന്നീ ആനകൾ തിടമ്പേറ്റി. ചെട്ടിക്കുളത്തിന് ഇരുവശത്തുമായി തിരനോട്ടവും തഴയേറ്റവും നടത്തുമ്പോൾ പൂക്കുളങ്ങര ഭഗവതിയുടെയും അങ്കാള പരമേശ്വരിയുടെയും വാളും ചിലുമ്പും തിരുവളങ്ങാട്ടേക്ക് എഴുന്നള്ളിച്ചു. കോലോത്തുപടിക്കൽ നിന്നും കൂട്ടി എഴുന്നള്ളത്താരംഭിച്ചു. പഞ്ചവാദ്യത്തിന് വടക്കേത്തറ ദേശത്ത് കുനിശ്ശേരി അനിയന്മാരാർ, പലാവൂർ ശ്രീധരൻ, നെല്ലുവായ് ശശി, ചേലക്കര സൂര്യൻ, തൃപ്പാളൂർ ശിവൻ, പലാവൂർ ശ്രീകുമാർ എന്നിവരും തെക്കേത്തറ ദേശത്ത് വൈക്കം ചന്ദ്രന്മാരാർ, പ്രൊഫസർ കലാമണ്ഡലം കുട്ടിനാരായണൻ, തിരുവില്ലാമല ഹരി, മച്ചാട് മണികണ്ഠൻ, പാഞ്ഞാൾ വേലിക്കുട്ടി എന്നിവരും നേതൃത്വം നൽകി. ഇരുദേശങ്ങളിലും തായമ്പകയും ഉണ്ടായിരുന്നു. ക്ഷേത്രാങ്കണത്തിലെ പന്തലിൽ എഴുന്നള്ളത്തണിനിരന്നതോടെ പാണ്ഡിമേളമുണ്ടായി. തിരുവല്ല രാധാകൃഷ്ണൻ, തെന്നിലാപുരം കുട്ടൻ, പരക്കാട്ടു ബാബു, പനമണ്ണ മനോഹരൻ, തിരുവില്ലാമല ഗോപൻ എന്നിവർ നേതൃത്വം നൽകി. പകൽവേല കാവു കയറുമ്പോൾ കിഴക്കേത്തറ തെക്കേത്തറ ദേശക്കാരുടെ വെടിക്കെട്ട് ആരംഭിച്ചു. രാത്രി 10 തൃത്തായമ്പകയ്ക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ, കൽപ്പാത്തി ബാലകൃഷ്ണൻ, ചിറയ്ക്കൽ നിധീഷ് എന്നിവർ നേതൃത്വം നൽകി. അത്താഴ പൂജയ്ക്ക് ശേഷം സാമൂതിരിയുടെ പടയോട്ടവും മാമാങ്കവുമായി കുമ്മാട്ടിക്കുള്ള ചരിത്ര ബന്ധം വർണ്ണിക്കുന്ന കൈപ്പിടി വായന ആരംഭിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ പൊട്ടിവേല ആരംഭിച്ചു. വിശ്വകർമ്മജരുടെ പൊയ്ക്കുതിരമേൽ ഭഗവതി രാവേലയ്ക്ക് എഴുന്നള്ളി. വടക്കേത്തറ ദേശക്കാരുടെ വെടിക്കെട്ടോടെ കുമ്മാട്ടി സമാപിച്ചു. ആഘോഷമായി കുനിശ്ശേരി കുമാട്ടി എന്നുള്ളതാണ് ദേശകൂട്ടായ്മയുടെ ആവേശം വാനോളം ഉയർന്ന കാഴ്ച കുമാട്ടി ഉത്സവത്തിന് അഴകേകി എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. മുതൽമടിയിൽ ദളിത് കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച BJP കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. കഴിഞ്ഞ ദിവസം ഒരു സംഘം ആളുകൾ മുതലമട മല്ലംകുളമ്പിൽ ദളിത് കുടുംബത്തിന് നേരെ വീട്ടിൽ കയറി നടത്തിയ അതിക്രമത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP കൊല്ലങ്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ അറിയിച്ചു. ആക്രമണം നടക്കുന്ന സമയത്തെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം പോലീസിന് പരാതി നൽകിയിരുന്നു. പ്രതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഉന്നത ഇടപെടൽ മൂലമാണെന്നും ദേശീയ SC ST കമ്മീഷനുകൾക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും അതിക്രൂരമായി മർദ്ദിച്ച് ആശുപത്രി ചികിത്സ തേടി ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇന്ന് 18 ദിവസമായിരിക്കുകയാണ്. ഒരു പ്രതിയെ പോലും
ഈ പോലീസ് ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഏപ്രിൽ 3-ാം തീയതി കാലത്ത് 10 മണിക്ക് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ദളിത് കുടുംബത്തിനുണ്ടാവുന്ന നീതി നിഷേധത്തിനെതിരെ അവർക്ക് നീതി ലഭിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരപരിപാടികൾക്കാണ് രൂപം നൽകാൻ പോകുന്നത്. UTV ന്യൂസ് പാലക്കാട്. മുതലമടിയിലെ ദളിത് കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വിമാന കമ്പനിയുടെ കൊള്ളയ്ക്കെതിരെ കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം മുൻ MLA വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അതായത് അടുത്ത ഓണം വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്തൊക്കെ ആഘോഷങ്ങളുണ്ട്, കേരളത്തിൽ പെരുന്നാളുണ്ട്, വിഷുവുണ്ട്, പിന്നെ ഓണത്തിന്റെ മുമ്പായി കേരളത്തിലെ മദ്യമേല അവധിയുണ്ട്, അതുപോലെ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ മദ്യമേല അവധിയുണ്ട്. മദ്യമേല അവധിക്കാലത്ത് നമ്മുടെ സ്കൂളിൽ വെച്ചാൽ കുട്ടികളും കുടുംബാംഗങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ വിദേശത്തെ മദ്യമേല അവധിക്കാലത്ത് അവിടുത്തെ സ്കൂളിൽ വെച്ചാൽ അവിടുത്തെ വിദ്യാർത്ഥികളും കുടുംബങ്ങളും കേരളത്തിലേക്ക് വരും. പ്രവാസി മലയാളികളെ കൊള്ളയടിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് കൊണ്ട് തന്നെയാണ് 10,000 മുതൽ 15,000 രൂപയ്ക്ക് കിട്ടിയിരുന്ന ടിക്കറ്റിന് 30,000 മുതൽ 40,000 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് ഏറെ തീരുമാനിച്ചിരിക്കുന്നത്. കേരള പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി സെയ്ദാലിക്കുട്ടി, ജില്ലാ സെക്രട്ടറി MA നാസർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ഉമ്മർ, ജില്ലാ ട്രഷറർ സെയ്ദ് അലവി, ജോയിന്റ് സെക്രട്ടറിമാരായ M ദിലീപ്, ഐസക് വർഗീസ്, വൈസ് പ്രസിഡന്റുമാരായ യാവു മുഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്. ചിത്രകാരൻ സുരേഷ് മാധവന്റെ ചിത്രരചന ക്യാമ്പ് വര വർണ്ണചന്തം April 2 മുതൽ 7 വരെ പാലക്കാട് ഗവൺമെന്റ് മോയിൻ സ്കൂളിൽ നടക്കും. ചിത്രരചന ക്യാമ്പിൽ 1000-ഓളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുമെന്ന് സുരേഷ് മാധവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2002 സുരേഷ് മാധവ് കുട്ടികൾക്കായി ചിത്രകലാ പരിശീലന ക്യാമ്പ് തുടക്കം കുറിച്ചത്. ചെറിയ ഫീസ് മാത്രം ഈടാക്കി ചിത്രരചന പഠിപ്പിക്കുന്നതിനോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് സൗജന്യമാണ് ചിത്രരചന പഠിക്കുന്നത്. കോവിഡ് കാലത്ത് ഓൺലൈൻ പാഠ്യരീതിയിലേക്ക് മാറിയതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും വിദേശങ്ങളിലെ കുട്ടികളും ചിത്രരചന പഠിക്കുന്നുണ്ട്. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പാഠ്യപദ്ധതിയുടെ ഭാഗമായി ലൈവായി വരച്ച ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നതിലധികവും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പഠനത്തോടൊപ്പം സമ്മാനവും നൽകുമെന്നും സുരേഷ് മാധവ് പറഞ്ഞു. എന്റെ പഠിക്കുന്ന കുട്ടികൾ, പല സ്ഥലത്തുനിന്നുള്ള കുട്ടികൾ എന്നെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണ് ഈ എക്സിബിഷൻ ഞാൻ തയ്യാറായത്. എനിക്ക് ഒരിക്കലും നടത്താൻ പറ്റുന്ന വിചാരിച്ചില്ല, കാരണം ഇത്രയും പെയിന്റിങ്സ് ഞങ്ങൾ ഒരു സ്ഥലത്ത് കിട്ടിയ അത് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഭയങ്കര ഭീമമായ തുക വേണം. അപ്പൊ ഞാൻ പേപ്പർ റോളില് ഈ ടേബിൾ ബിരി പേപ്പർ റോളില് പൊട്ടിച്ച് റോൾ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു 10-700 റോൾ ചെയ്ത് വെച്ചു. അത് വെക്കാൻ സ്ഥലം ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ഒരു സൈറ്റിൽ ഇത്രയും ആയിരക്കണക്കിന് പിക്ചറുകൾ കാണുമെന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 10 ഡ്രോയിങ് മാറ്റത്തിൽ പഠിച്ചേ ഫലം കിട്ടും. കാരണം ഇത്രയും പിക്ചർ വെച്ച് ഒരു സൈറ്റിൽ കാണാൻ നമ്മൾ അപൂർവമായിട്ട് കിട്ടത്തുള്ളൂ. കാരണം എൻ്റെ അറിവിൽ തന്നെ ഇത്രയും എക്സിബിഷൻ നടത്തുന്ന ആൾക്കാർ പാലക്കാട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ കോവിഡിന് മുമ്പ് 1500 പിക്ചർ വെച്ചത്. IWS കോർഡിനേറ്റർ ടി ശബരിഗിരീഷും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവത്തിന് ദേശങ്ങൾ ഒരുങ്ങി. വേലിയുടെ പ്രധാന ആകർഷണമായ ബഹുനില ആനപ്പന്തലുകൾ അവസാന മിനുക്കുപണിയിൽ. നെന്മാറദേശത്തിന്റെ പന്തൽ കൊട്ടാരവും അമ്പലവും സമന്വയിപ്പിച്ച രൂപത്തിലുമാണ് അണിയിച്ചൊരുക്കുന്നത്. 11 വർഷമായി ഇവിടെ നെന്മാറദേശത്തിന് വേണ്ടി നമ്മൾ പന്തലൊരുക്കുന്നു. കാഴ്ച പന്തൽ ലൈറ്റും പന്തലും ഓടി ഒരുമിച്ച് ചെയ്യുന്നു. അത് പിന്നെ അങ്ങനെ ഈ വർഷമല തൃശ്ശൂർ പൂരം, അതേപോലെ കുറുക്കഞ്ചേരി പൂയം, വടക്ക ഊത്രാളിപ്പൂരം, അവിടെ എല്ലാം ഇങ്ങനെ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നതാണ്. മണപ്പുള്ളിക്കാവ്, കൊനിശ്ശേരി വേലക്ക്, കൊനിശ്ശേരി കുമ്മാട്ടി, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ് പന്തലുകൾ. ഇത് 2.5-3 ലക്ഷത്തോളം ബൾബ് കയറും ഈ പ്രാവശ്യം. പന്തലൊരു മറ്റേ അമ്പലവും കൊട്ടാരം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ ഈ പ്രാവശ്യം. എല്ലാ വർഷത്തിലും മോഡൽ മാറി മാറിയിട്ടാണ് ചെയ്യുക. വല്ലങ്ങി ദേശത്തിന്റെ പന്തൽ ഹൈദരാബാദിലെ പ്രസിദ്ധമായ ക്ഷേത്ര മാതൃകയിലുമാണ്
അണിയിച്ചൊരുക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ രൂപത്തിൽ നമ്മൾ ആന്ധ്രാപ്രദേശിലെ ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ചെയ്തത്. ബൾബ് 200,000 ബൾബാണ് ഇപ്പോൾ ഉപയോഗിച്ചുള്ളത്. പണി 1-ാം തീയതി ഉച്ചയോടുകൂടി പൂർത്തിയാവും. 1-ാം തീയതി വൈകിട്ട് 7 മണിക്ക് പന്തൽ കത്തിക്കും. ഒരേ സമയം 2.5 മുതൽ 3.5 ലക്ഷം വരെ ബൾബുകൾ പ്രകാശിപ്പിച്ച് വൈവിധ്യമാർന്ന രൂപങ്ങൾ തെളിഞ്ഞ പന്തൽ വർണ്ണാഭമാകും. ഏതെല്ലാം രൂപങ്ങൾ തെളിയുമെന്നത് ശില്പിയുടെ മനസ്സിൽ രഹസ്യമായിരിക്കും. ആ രഹസ്യം പരസ്യമാവാൻ ബൾബുകൾ തെളിയും വരെ കാത്തിരിക്കണം. യുടിവിനോസ്, പാലക്കാട്. അയിലൂർ പഞ്ചായത്തിലെ മരുതഞ്ചേരി കുടിവെള്ള വിതരണ പദ്ധതി പ്രവർത്തന സജ്ജമായി. പഞ്ചായത്തിന്റെ 10-ാം വാർഡ് പ്രദേശമായ മരുതഞ്ചേരിയിലെ 44 കുടുംബക്കാർക്ക് പദ്ധതിയിലൂടെ കുടിവെള്ളം ഉറപ്പാക്കാൻ കഴിയും. പഞ്ചായത്ത് 4 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതിന് മുന്നത്തെ ഭരണസമിതി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ അന്നത്തെ വാർഡ് മെമ്പറായിരുന്ന ആളും കൂടിയിട്ട് ഫണ്ട് വകയിരുത്തിയതായിരുന്നു. പക്ഷേ ഈ ഓരോരോ സാങ്കേതിക തടസ്സം കൊണ്ട് മാറി മാറി വന്ന് ഇത്രയും കാലം വൈകിയിട്ടാണ് നമുക്കിന്നത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എന്തായാലും വൈകിയ വേളയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് വാർഡിലെ നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മളെല്ലാ വാർഡിലും ഒരുപോലെ തന്നെ കണ്ട് ഇപ്പോൾ പഞ്ചായത്തിലുള്ള ഭരണസമിതി എല്ലാ വാർഡിനെയും ഒരുപോലെ കണ്ട് തന്നെയാണ് എല്ലാ പ്രവർത്തനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഒരു സംസ്ഥാനമല്ല. നമ്മളെല്ലാം ഇടത്തരത്തിൽപ്പെട്ടവരും താഴെത്തട്ടിലുള്ള ജനങ്ങളുമാണ് നമ്മൾ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഫണ്ടിൻ്റെ വിഭവശേഷി എന്ന് പറയുന്നത് പരിമിതമാണ്. ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് ഒട്ടേറെയുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഈ വിഭവശേഷി പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കണം എന്നുള്ള ഒരു ചുമതലയും നമുക്കുണ്ട്. വൈസ് പ്രസിഡന്റ് റെജിന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ്, പുഷ്കരൻ, മവിത, വത്സല ശിവദാസ്, സുമ, ജിജ റോയ് എന്നിവർ പ്രസംഗിച്ചു. അയിലൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആട് വിതരണം ചെയ്തു. കുടുംബശ്രീ ഫണ്ട് വിനിയോഗിച്ച് 1,05,000 രൂപ ചിലവിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട പട്ടികവർഗ വിഭാഗക്കാരായ ഗുണഭോക്താക്കൾക്ക് ആട് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ആട് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇത്രയും സാമ്പത്തിക ഞെരുക്കമുള്ള സമയത്ത് പോലും ജനങ്ങൾക്ക് ചെയ്യേണ്ട ആ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാതൊരു താമസവും കൂടാണ്ട് സമയബന്ധിതമായി ചെയ്തു കഴിക്കാൻ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ സാധിച്ചു. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിലൊട്ടാകെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയെ എടുത്താലും വയോജനങ്ങൾക്കെടുത്താലും അവർക്കായിട്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് പഞ്ചായത്തിൽ തന്നെ നമ്മൾ വയോജനങ്ങൾക്കുള്ള കട്ടിൽ, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കട്ടിൽ വിതരണം നമ്മൾ അടുത്തതായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പഠന ഉപകരണങ്ങളായിട്ടുള്ള മേശയും കശേരയും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജിന ചാന്ദ് മുഹമ്മദ് അധ്യക്ഷയായി. വി പുഷ്പാകരൻ, വത്സല, മവിത, ആശാപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. വടക്കഞ്ചേരി കുന്നഞ്ചേരി വേല ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു. ബുധനാഴ്ച വൈകിട്ട് മൂലസ്ഥാനമായ ചെറുകണ്ണമ്പ്ര പള്ളിയറക്കാവിൽ നിന്നും വാളും ചിലമ്പും എഴുന്നള്ളിച്ച് ദേശത്തെത്തി. തുടർന്ന് കൂറയിട്ട് കുമ്മാട്ടി എഴുന്നള്ളിക്കലും നടന്നു. വ്യാഴാഴ്ച പുലർച്ചെ 5-ന് പ്രത്യേക പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈടുപടി, തുടർന്ന് 4 മണിക്ക് പഞ്ചവാദ്യത്തോടെ 3 ആനകൾ അണിനിരന്ന കാഴ്ച ശീവേലി ആഘോഷിച്ചു. എഴുന്നള്ളത്ത് പന്തലിലെത്തിയതോടെ മേളം ആരംഭിച്ചു. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടത്തി.
പഞ്ചവാദ്യത്തിന് പരക്കാട്ട് മഹേന്ദ്രനും മേളത്തിന് കിള്ളിമംഗലം മുരളിയും നേതൃത്വം നൽകി. ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി വെള്ളിയാഴ്ച പുലർച്ചെ 3 എഴുന്നള്ളത്ത് നടന്നു. തുടർന്ന് വാളും ചിലമ്പും പള്ളിയറക്കാവിൽ എത്തിക്കുന്നതോടെയാണ് വേലയ്ക്ക് സമാപനം കുറിക്കുക. UTV ന്യൂസ് പാലക്കാട്. നെന്മാറ വല്ലങ്ങി വേല അവലോകന യോഗം ചേർന്നു. നെന്മാറ പൊതുമരാമത്ത് അതിഥി മന്ദിരത്തിലാണ് അവലോകന യോഗം ചേർന്നത്. മുൻ തീരുമാനങ്ങൾ വിലയിരുത്താനും തീരുമാനങ്ങളിലുണ്ടായ പുരോഗതിയും വിലയിരുത്താനാണ് യോഗം ചേർന്നത്. പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം JCB കൊണ്ടുവന്ന് നികത്തി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. അത് ദേശക്കാരെ ചെയ്യണമെന്നുള്ള രൂപത്തിലാണ് ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗത്തുണ്ടായി. അതെവിടെയാണ് നോക്കിയിട്ട് അടിയന്തരമായിട്ട് ചെയ്യണം, അതാണ് വന്നു. പിന്നെ സമയബന്ധമായിട്ട് ഈ ആനയുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുക. ഏതെങ്കിലും ഒരു ആന, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല, ആനയ്ക്ക് എപ്പോഴാണ് മതം പൊട്ടുക എന്നുള്ളത് ഡോക്ടർക്ക് അറിയാം, ആനയുടെ ഉടമസ്ഥനും അറിയാം, നമുക്കറിയണമെന്നില്ല. അപ്പോൾ അതിനാണ് ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ പരിശോധിക്കുന്നത്. ആ ആനയുടെ ഡോക്യുമെൻ്റ്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം എഴുന്നള്ളിക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു മാറ്റം വരും, നമ്മൾ ഉദ്ദേശിച്ചവനെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അന്ന് വരാൻ പറ്റാത്ത അവസ്ഥയിൽ എവിടെയെങ്കിലും പോയി മുടങ്ങുന്ന, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവരോട് പറയണം, അത്രയേ ഉള്ളൂ. പിന്നെ ആംബുലൻസ് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് തീരുമാനിച്ചെടുത്ത് എടുത്തിട്ടുള്ളതിനനുസരിച്ച് തന്നെ എണ്ണം അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. UTV ന്യൂസ് പാലക്കാട്. അയിലൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വേല കൂറയിട്ടു. അയിലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പകർന്ന ദീപത്തോടെ തേക്കർപന്തം ക്ഷേത്രത്തിലെത്തി തുടർന്ന് താമരക്കുളത്തിന് സമീപമുള്ള അന്തിമഹാകാളൻകാവിൽ വിശേഷാൽ പൂജകൾ നടത്തി. ശേഷം കുതിരപ്പന്തയിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയും ആർപ്പുവിളികളുമായി ക്ഷേത്രസന്നിധിയിൽ എത്തിയ ശേഷം കൂറയിടൽ ചടങ്ങ് നടന്നു. എല്ലാ വിവാഹക്കാരെയും നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. സന്തോഷത്തോടുകൂടി, നമ്മൾ ഐക്യത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി നമ്മുടെ ഭഗവതരുടെ മാമാങ്കം നടത്തിത്തരാൻ എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് പ്രാർത്ഥനയോടെ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങണു. എല്ലാവർക്കും എല്ലാവരും ക്ഷണിക്കുന്നു. NSS ഭാരവാഹികൾ, ദേശവാസികൾ, അരിയക്കോട്, ചാട്ടപ്പാറ, പാല എന്നീ എല്ലാ വിഭാഗം ആളുകളും സന്നിഹിതരായിരുന്നു. കൂറിയിട്ടതോടെ ദേവസ്വം സെക്രട്ടറി പാട്ടോല, കിഴി എന്നിവ വേലക്കമ്മിറ്റിക്ക് കൈമാറി. തുടർന്ന് ദേശത്തിലെ ആദ്യ കൂട്ടാഴി NSS കരയോഗത്തിന്റെ പേരിൽ എഴുതി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി സുനിൽ നമ്പൂതിരി, ദേവസ്വം പ്രസിഡന്റ് കെ വിനോദ്, സെക്രട്ടറി കെ രമേഷ് കുമാർ, ട്രഷറർ എ ശിവപ്രസാദ്, വേലക്കമ്മിറ്റി പ്രസിഡന്റ് കെ ശിവകുമാർ, സെക്രട്ടറി സി സുഭാഷ്, ട്രഷറർ വി ജി രാജേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. April 16 അയിലൂർ വേല. UTV ന്യൂസ് പാലക്കാട്. മോണി ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.